Hello friends, welcome to Foodies Vlog. Foodies Vlog in the Matter of Vlog like a swag. In the Mundaka Bona, Antiboli, chicken fry. Hotel like it in the Antiboli, Nala Muria Kerala, and like Kitikachi chicken fry. Apart from the Nakamaka, ingredients like Adimate, Yenna. Here the way down on the Makistam, other corn flour powder, Motta, Maida, Injibulli paste, Akida, Gurmala Budi, Upper, Molaga Budi, Manya Pudi, Tenga. Very popular chicken. Upon a girl's marinade in the local, it's marinade and a little father to cook. A thousand little father to the little two. A leg out of the chicken under the Kanava Kari, and the vinegar like Kari to the little chicken. Chicken to the little chicken at the station, Manya put it in the book. Put a number of taste and such a woman, chicken to the river, or a small body. കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇടാം അതിന് മുമ്പ് നമ്മളൊന്ന് ഇതൊന്ന് കൈ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും കൈ വെച്ച് തന്നെ ഇളക്കുകയായിരിക്കും നല്ല നല്ല സ്പൂൺ വെച്ചൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് പിടിച്ച് വരണമെങ്കിൽ നമ്മുടെ ആ കൈ കൊണ്ട് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ ചെയ്താൽ നമ്മളിതൊന്നും എക്സ്റ്റേണൽ കളേഴ്സോ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നു ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് കൊടുക്കും ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് നമുക്ക് മുട്ട എടുത്ത് വെച്ച് നമ്മൾ കശകിച്ച മുട്ട അതൊന്ന് ഒഴിക്കും മുട്ട ഒഴിച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലോർ കുറച്ച് മൈദ ഇട്ടു ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യും മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെക്കുന്നു ഇനി ഒരു 5 മിനിറ്റ് ഇതിൽ റെസ്റ്റ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി സ്റ്റൗ ഒന്ന് കത്തിക്കാം ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ വെച്ച് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ എണ്ണയിലേക്ക് ഇടുക മാരിനേറ്റ് ചെയ്ത ചിക്കൻ എണ്ണയിലേക്ക് നമ്മൾ പയ്യെ പയ്യെ നന്നിട്ട് ഇട്ടിട്ട് പോകും നമ്മൾ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ചട്ടി എടുത്ത് ആഡ് ചെയ്യും നമുക്കൊന്ന് മൂടി ഉണ്ടാക്കി ചിക്കൻ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേവാൻ സമയം കൊടുക്കണം അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും എന്തിനാണ് നമ്മുടെ ഈ തേങ്ങ ഇവിടെ വെച്ചേക്കുന്നത് കരിയാട്ടിലിരുന്ന കുറച്ച് ഇടാനൊന്നും നമുക്കറിയാം പക്ഷെ തേങ്ങ എന്തിനാണല്ലേ ഈ തേങ്ങ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ആ ചട്ടിയിൽ ബാക്കിയുള്ള അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും ചേട്ടൻ നമ്മൾ നല്ലോണം നീ ഇളക്കും നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ആ തേങ്ങയിലേക്ക് അതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ടാം മറിച്ചിടാനുള്ള നേരമായി കുറച്ച് നേരമൊക്കെ അറിയാവുന്ന നമുക്കൊന്ന് മറിച്ചിട്ടേക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് നല്ലോണം ഒഴിഞ്ഞിട്ടുണ്ട് ഓക്കെ മറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി ഒന്നുകൂടെ ഒന്ന് മൂടി കുറച്ച് നേരം കൂടി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇവിടെ കിടക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് ആയി നോക്കാം ആയിക്കാണ് കാരണം കുറച്ച് നേരം ആയിപ്പോൾ യെസ് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങി എടുക്കാം കോരി എടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ശരിക്കും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം നമ്മുടെ കരിയാപ്പിൽ നമ്മൾ എണ്ണണം എന്നതൊരു കരിയാപ്പിൽ നല്ലോണം മുട്ട ഇടുന്നുണ്ട്
അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ തേങ്ങ കുറച്ച് കുറച്ച് അതിലേക്ക് കൊടുക്കും. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കൊടുക്കും. ഒരുപാട് ഒരുമിച്ചൊന്നും ഇടല്ലേ, വേഗം ഒരുമിച്ചിട്ട് ഒറ്റ കട്ട ഇട്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കൊടുക്കും കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണെന്ന് വെച്ച് കുറച്ചുകൂടെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഞാൻ കരിഞ്ഞ് പോയാണെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മൂത്തു എന്ന് തോന്നുന്നു എടുത്താൽ മതി. ഒരുപാട് കളർ ബ്രൗൺ ആയിരുന്നെങ്കിൽ ഒരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ശരി, നമ്മളൊന്ന് ചെറുതായി തൈ ചെയ്യാനും വേണം. നമ്മൾ തുടങ്ങുന്നത് തേങ്ങ ഒന്ന് കറുത്ത് വരുന്നതും വേണം. അതൊന്ന് കറുത്താൻ എടുക്കണം. നമ്മുടെ അപ്പം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തേങ്ങയുടെ രുചി വരും, അങ്ങനെയൊക്കെ വരില്ല. നല്ല ആ ഒരു ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിലും ഒരുപാടധികം ടേസ്റ്റിലുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതിൻ്റെ മൊലിക്ക് തന്നെ നല്ലൊരു രുചിയായിരിക്കും. മൊലി കൂടുതൽ വേണം എന്നുള്ളവർ കുറച്ചുകൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് മൊലിച്ച് കരിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അങ്ങോട്ട് എടുത്ത് ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കറി, ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.